വലിയ പ്രതീക്ഷയൊന്നായിട്ടല്ല ഞാൻ ഈ പടം കാണാൻ വന്നേ. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോ നല്ലൊരു വിഷ്വൽ വിരുന്നാണ്. അടിപൊളി പടം, വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ലാഗ് ഇല്ലാതെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ട് കാണാൻ. നല്ല കഥയും മോറൽസും തരുന്ന ഒരു പടം. ഓരോ ക്യാരക്ടേഴ്സും എല്ലാ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പടം. ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല, പൂർണ്ണമായിട്ടും ഒരു ത്രില്ലർ ജോണർ അല്ല, ഒരു കേസ് അന്വേഷണവും ഒക്കെ ആയിട്ടുള്ളൊരു സ്റ്റോറി. നല്ല മൂവി ആയിരുന്നു, എല്ലാവരും പെർഫോമൻസുകളായിരുന്നു. കണ്ടിരിക്കാം, തീർച്ചയായും കാണാം. പടം കണ്ടിരിക്കാം, നല്ലതാണ്, കൊള്ളാം, നല്ല ക്ലൈമാക്സ്. ജനങ്ങൾ വിലയിരുത്തട്ടെ. നല്ല പടമാണ്. ഞാൻ ഫുൾ ഷൂട്ടിംഗ് സമയത്തും എല്ലാവിടെ ഉണ്ടായിരുന്നു, നല്ലതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട്, നല്ല കഥയും മോറൽസും തരുന്ന ഒരു പടം. അപ്പം നിങ്ങളെല്ലാവരും പോയി കാണണം, അത് നല്ലൊരു പടമാണ്. ഇതെന്നെ അനിയൻ അഭിനയിക്കുന്നുണ്ട്, പിന്നെ അച്ഛനും അമ്മയും അഭിനയിക്കുന്നുണ്ട് അതിനകത്ത്. എന്താ ഈ പടം എല്ലാവരും കാണണം. ഞാൻ ആദ്യയുടെ ഈ പടം കാണുന്നത്. ഞാൻ കുറച്ചു പൂനെ, ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന ശേഷം ആദ്യയുടെ എൻ്റെ അച്ഛൻ്റെ എൻ്റെ അനിയൻ പടം കാണാം. അപ്പോൾ എല്ലാവർക്കും കാണാൻ ഞാൻ പറയുന്നു. വികാസം അത് അപ്പുറത്ത് നടക്കേണ്ട വികാസം, 3 മണിക്ക് വികാസത്തിന് ശേഷം ത്രില്ലർ മൂവി. പിന്നെ ഒരു കാടിന്റെ കുറെ ഭംഗിയൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻസ് ആയിട്ട് നന്നായി പെർഫോം ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് മൂവിയാണ്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമസ്കാരം, എന്റെ രണ്ടാമത്തെ മൂവിയാണ്. ഞാൻ ഫാരീസ് എന്നൊരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്. പിന്നെ അഭിപ്രായം ബാക്കിയുള്ളവരോടും ചോദിക്കുക. ഇന്ത്യൻ സേട്ടന്റെ ഒരു മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് പടത്തിൽ. എനിക്ക് അതന്നെ എടുത്തു പറയാനായിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും പടം കാണണം, അഭിപ്രായങ്ങൾ പറയണം. പടം ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഫാരീസിന്റെ ക്യാരക്ടർ ചെയ്തേക്കണേ. അപ്പോൾ കണ്ട ആൾക്കാരോട് ചോദിക്കുക, അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക. എൻ്റെ ഇൻ്റർസ്റ്റാൻഡ് ഒരു മികച്ച പെർഫോമൻസ് ആണ്. ഓക്കെ, താങ്ക് യു. നല്ല പടം. ഇന്ദ്രൻ സേട്ടൻ നന്നായിട്ട് വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ചെയ്തത്, വിജയിച്ചു എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഞാനതിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പടം വിജയിക്കട്ടെ. എല്ലാവരും, എൻ്റെ ഫസ്റ്റ് പടമാണ്, ഫസ്റ്റ് പ്രൊജക്റ്റാണ്, ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ്. അപ്പോൾ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് പ്രിവ്യൂ കാണുമ്പോൾ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലെല്ലാ ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട്, ഈ പടത്തിലെ ബാക്കിലുള്ളവർക്കും അല്ലാതെയും എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ നിങ്ങളെ സപ്പോർട്ടാണ്, പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതനുസരിച്ചാണ് ഇതിൻ്റെ വിജയം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വെരി ഗുഡ് മെസ്സേജ് ആൻഡ് ഫോർ ദി യൂത്ത്, സേ നോ ടു ഡ്രഗ്സ്. ദെൻ സോ ഒത്തിരി കുറ്റകൃത്യങ്ങൾ നമുക്ക് എന്താണ് നടക്കാതെ നോക്കാം. പിന്നെ ഒരു ലൈക്ക് ഈച്ച് ആൻഡ് എവ്രി വൺ ആസ് എ ഹീറോ എന്ന് ബന്ധപ്പെട്ടത് പോലെ എവ്രിബഡി ഹാസ് സംതിങ് ഹിഡൻ ഇൻ ദം ആൻഡ് എവ്രിബഡി ക്യാൻ ഫൈറ്റ് ഫോർ എ ഗുഡ് കോസ് ആൻഡ് എല്ലാവരുടെയും ലൈഫ് വിത്തിൻ സെക്കൻഡ്സ് തന്നെ മാറുന്നതായിരിക്കും. ഇന്ത്യൻ സെക്ടറിന് എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം ഒരു ഫുൾ ലെങ്ത് റോൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഐ വിഷ് എവ്രിബഡി വിൽ കം ആൻഡ് വാച്ച് ദിസ് മൂവി ആൻഡ് മേക്ക് ഇറ്റ് എ ഹ്യൂജ് സക്സസ്. സോ താങ്ക്സ് ടു ഓൾ. പടം ഒരു രക്ഷയില്ല, അടിപൊളി പടം. എല്ലാവരും മാക്സിമം കയറി സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായം, ഈ ഇടയ്ക്ക് ഇറങ്ങിയതിൽ ഹാപ്പി മൂഡാണ്, ശാന്തിയാണ്, അടിപൊളിയാണ്. ശരി, നല്ലതായിരുന്നു. ഒട്ടും ലാഗ് ഇല്ലാതെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ടിരുന്ന് കാണാൻ. നല്ല ഫിലിം, നല്ല നല്ല പടമാണ്. നല്ല കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലോടാ തിയേറ്ററിൽ കാണും. നന്നായി, എൻ്റെ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്, എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണാം. സൂപ്പറായിരുന്നു, നല്ലോടാ, നല്ലോടാ, നല്ല മൂവിയാണ്.
വലിയ പ്രതീക്ഷയൊന്നായിട്ടല്ല ഞാൻ ഈ പടം കാണാൻ വന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു വിഷ്വൽ വിരുന്നാണ്. അതിന് പുറമെ അതിൻ്റെ ഡയറക്ഷൻ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അധികമൊന്നും കാണാത്തൊരു ലൊക്കേഷനാണ്. പിന്നെ ആ മൂന്ന് ചെറുപ്പക്കാരെ അവർ മലയാള സിനിമയുടെ പ്രതീക്ഷകൾ തന്നെയാണ്. നല്ല സിനിമ. ഇപ്പം ഞാൻ 2018 കണ്ടതാ, അതും വേറൊരു ടൈപ്പാണ്. പക്ഷെ ഈ പടം കാണേണ്ടത് തന്നെയാണ്. പക്ഷെ ഇത് ഈ പടം എല്ലാവിധ പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ പടമാണ്, നമ്മളെല്ലാവരും കാണണം. പിന്നെ ഞാനിങ്ങനെ അതാ പടം കണ്ടപ്പോൾ ഒരു കാര്യം ആലോചിച്ചു, ഈ ഡയറക്ടറുടെ കീഴിൽ എനിക്കൊരു വേഷം കിട്ടിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. വളരെ നല്ല പടം, വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. ഇന്ത്യൻ സൈഡിൻ്റെ നല്ല ആക്ടിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ ഡയറക്ടറിനും കൺഗ്രാറ്റ്സ്. നല്ല സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ കണ്ടത്.